ആദ്യ ഭാഗം കണ്ടിട്ടില്ലാത്തവർ അത് കാണുവാനായി താഴെ കമന്റിലോ ഡിസ്ക്രിപ്ഷനിലോ ഉള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ ഇപ്പോൾ മുകളിൽ പ്രത്യക്ഷപ്പെട്ട പോപ്പ് കാർഡിൽ ക്ലിക്ക് ചെയ്താലും മതിയാകും. കഥ തുടരുകയാണ്. ഓഷിന് മറ്റു വഴികൾ ഉണ്ടായിരുന്നില്ല. മഞ്ഞിലൂടെ ഏറെ ദൂരം നടന്ന് ഓഷിൻ തന്റെ വീട്ടിലേക്ക് മടങ്ങിയെത്തി. ഓഷിനെ കണ്ട് ആർക്കും വിശ്വസിക്കാനാവുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും കരുതിയിരുന്നത് ഓഷിൻ മരണപ്പെട്ടു എന്നായിരുന്നു. ഓഷിന്റെ അമ്മ ഫുജി ഓഷിനെ കണ്ടതും സന്തോഷത്തോടെ തന്റെ മകളെ ചേർത്തണച്ചു. പക്ഷേ അവിടെയുണ്ടായിരുന്ന അച്ഛൻ വേഗത്തിൽ കടന്നുവന്ന് അവരിവരെയും പിടിച്ചുമാറ്റി ഓഷിനെ ശക്തിയായി മർദ്ദിച്ചു. ശേഷം ദേഷ്യത്തിൽ പറയാൻ തുടങ്ങി, ഞങ്ങൾക്ക് ഇത് എത്ര ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് നിനക്കറിയാമോ? അവരെന്നെ അപമാനിച്ച് അരിയും എടുത്തുകൊണ്ടുപോയി. ഓഷിനെ തല്ലുവാൻ അച്ഛൻ മുന്നോട്ട് വന്നുകൊണ്ടിരുന്നു. അമ്മ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തുവാനും ശ്രമിച്ചു. അമ്മ പറഞ്ഞു, നമ്മളെല്ലാ പ്രതീക്ഷയും അവസാനിച്ച് അവൾ മരിച്ചെന്ന് വിചാരിച്ചതല്ലേ, നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. ഓഷിനെയും കൂട്ടി അമ്മ വീടിനകത്തേക്ക് കയറുവാൻ ശ്രമിച്ചു. മുത്തശ്ശിയും സന്തോഷത്തോടെ അവൾ വന്നത് നോക്കി കാണുന്നുണ്ടായിരുന്നു. ഈ സമയം ദേഷ്യത്തിൽ അങ്ങോട്ടേക്ക് വന്ന അച്ഛൻ അവളെ പിടിച്ച് പുറത്തേക്കാക്കിക്കൊണ്ട് പറഞ്ഞു, ഇല്ല, ഇവൾ എന്റെ വീടിനുള്ളിൽ കയറാൻ പാടില്ല. നിനക്ക് കരാർ പൂർത്തിയാക്കാൻ പോലും കഴിഞ്ഞില്ലല്ലോ. നീ എന്റെ മകളല്ല, ഇവിടെ നിന്നും വേഗം പൊക്കൂ. അച്ഛൻ അത്രയും പറഞ്ഞ് അവിടെ നിന്നും തിരികെ നടന്നു. അമ്മ ഓഷിനെ പിടിച്ചു പറഞ്ഞു, ഓഷിൻ മോളെ നീ വിഷമിക്കണ്ട, നീ തിരിച്ചു വന്നതിൽ സന്തോഷമുണ്ട്. ഓഷിൻ തന്റെ അമ്മയെ കെട്ടിപ്പിടിച്ചിരുന്നു. ഓഷിൻ വീട്ടിൽ താമസിക്കുവാൻ തുടങ്ങി. അവളുടെ ഉള്ളിൽ ഷുൻസാക്കു നിറഞ്ഞിരുന്നു. പൊന്നുപോലെ ഷുൻസാക്കുവിന്റെ ഹാർമോണിക്ക അവൾ ചേർത്തു പിടിച്ചു. ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കെ ഒരു സംഭവമുണ്ടായി. അമ്മ പുതുതായി പ്രസവിച്ച ഏറ്റവും ഇളയ അനിയത്തിക്കുട്ടിയെ അവരുടെ കുടുംബം മറ്റൊരു കുടുംബത്തിന് വിറ്റു. ദത്തുകൊടുത്തു എന്ന പേരിൽ അത് ഓഷിനിൽ വല്ലാത്ത വിഷമമുണ്ടാക്കി. ഒറ്റയ്ക്കായ അവൾ ഷുൻസാക്കു കൊടുത്ത ഹാർമോണിക്കയുമായി സമയം ചിലവഴിച്ചു. പതിയെ പതിയെ ഭംഗിയായി ഹാർമോണിക്ക വായിക്കുവാൻ അവൾ പഠിച്ചെടുത്തു. ഒരുപാട് കാലം കഴിയുന്നതിന് മുമ്പേ ഓഷിന് തന്റെ അടുത്ത ജോലിക്കായി പുറപ്പെടേണ്ടി വന്നു. ഇത്തവണ അവൾക്ക് പോവേണ്ടിയിരുന്നത് സക്കാട്ടയിലെ കഗായിലേക്കായിരുന്നു. ഏറെ ദൂരം യാത്ര ചെയ്ത് അവൾ പറഞ്ഞിരുന്ന സത്രത്തിലേക്കെത്തി. ഒരു വീടിനോട് ചേർന്ന സത്രമായിരുന്നു അത്. അവിടുത്തെ ഒരു മുതലാളിയെ കണ്ട് വന്ന കാര്യം അവൾ ധരിപ്പിച്ചു. പക്ഷേ അയാൾ പറഞ്ഞു, ഞങ്ങൾ ആരെയും ജോലിക്കെടുക്കുന്നില്ലല്ലോ, മോൾക്ക് വീട് മാറിയതാവും. ഈ സമയം അങ്ങോട്ടേക്ക് ആ സത്രത്തിന്റെ ഉടമയും അവരുടെ മകനും മരുമകളും വന്നെത്തി. സത്രത്തിനോട് ചേർന്ന് തന്നെയായിരുന്നു പണക്കാരായ അവരുടെ വീടും ഉണ്ടായിരുന്നത്. കഗായയുടെ ഉടമയായ മിസ്സസ് യാഷിറോയുടെ മരുമകളായിരുന്നു കുട്ടിയെ നോക്കാൻ ആളെ വേണമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ അധികാരം കയ്യാളിയിരുന്നത് യാഷിറോ ആയിരുന്നതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ജോലിക്കാരൻ കൊച്ചമ്മയോട് കാര്യങ്ങൾ തിരക്കി. ഒരു ജോലിക്കാരിയെ വേണമെന്ന് പറഞ്ഞിരുന്നു. മിസ്സസ് യാഷിറോ പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും കേട്ടിരുന്നില്ലല്ലോ. അതോടെ എല്ലാവരും ഓഷിനോട് മടങ്ങിപ്പോയിക്കൊള്ളാൻ പറഞ്ഞു. ഓഷിൻ അവരോട് അപേക്ഷിച്ചുകൊണ്ടിരുന്നു, എനിക്ക് മടങ്ങിപ്പോവാനാവില്ല, ഞാൻ നുണ പറയുകയല്ല, എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്. എങ്കിലും അവരാരും ഒരു വിലയും കൽപ്പിച്ചില്ല. ഓഷിനോട് മടങ്ങിപ്പോയിക്കൊള്ളാൻ പറഞ്ഞു. പ്രാരാബ്ദമുള്ള തന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോവുക ഓഷിൻ അസാധ്യമായിരുന്നു. ഓഷിൻ സത്രത്തിന് മുന്നിൽ ഇരിക്കുവാൻ തുടങ്ങി. സമയം രാത്രിയായി. തന്റെ അമ്മയുടെ മുറിയിലേക്ക് പോവുകയായിരുന്ന മിസ്സസ് യാഷിറോയുടെ പേരക്കുട്ടി പുറത്ത് ഓഷിൻ ഇരിക്കുന്നത് കണ്ടു. അവളിൽ നിന്നും വിവരമറിഞ്ഞാകണം. കയോ എന്ന ആ പെൺകുട്ടിയുടെ അമ്മ അങ്ങോട്ടേക്ക് കൂടിയെത്തി. ഓഷിന് യാത്രാക്കുരിയും സത്രത്തിൽ തങ്ങുവാനുള്ള പണവും കൊടുത്ത് അവളോട് മടങ്ങിപ്പോവാൻ പറഞ്ഞു. പക്ഷേ ഓഷിന് പോവാൻ പറ്റില്ലല്ലോ. ഓഷിൻ താൻ ഏറെ ജോലി ചെയ്തോളാമെന്നും തന്നെ ഇവിടെ നിർത്തണമെന്നും അവരോട് അപേക്ഷിച്ച് അവരുടെ പിന്നാലെ ചെന്നുകൊണ്ടിരുന്നു. എന്റെ വീട്ടുകാർ പട്ടിണി കിടക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല, മാഡം ദയവായി എന്നെ ജോലിക്കെടുക്കൂ, ഓഷിൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ ആ കൊച്ചമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. കഗായയുടെ ഉടമയും തീരുമാനമെടുക്കേണ്ടതും ആ സ്ത്രീയുടെ ഭർത്താവിന്റെ അമ്മയായ മിസ്സസ് യാഷിറോ ആയിരുന്നു. ഓഷിന്റെ സംസാരവും അപേക്ഷയും എല്ലാം കേട്ട് അവളെ ഇഷ്ടപ്പെട്ട മിസ്സസ് യാഷിറോ മരുമകളെ വിളിച്ചു പറഞ്ഞു, ആ കുട്ടി നമ്മോടൊപ്പം നിന്നോട്ടെ. മുന്നിലേക്ക് നടന്നുവന്ന് മിസ്സസ് യാഷിറോ പറഞ്ഞു, നിന്റെ ആത്മാർത്ഥമായ സ്വഭാവത്തിന് ഞാൻ പ്രതിഫലം തരാം കുട്ടി. മരുമകൾക്കും അത് സന്തോഷമായിരുന്നു. ഓഷിൻ തന്റെ മുതലാളി അമ്മയോട് ഏറെ നന്ദി പ്രകാശിപ്പിച്ചു. അടുത്ത ദിവസം മുതൽ ഓഷിൻ തന്റെ ജോലി ആരംഭിച്ചു. മറ്റു വേലക്കാരികൾ ഉണരുന്നതിന് മുമ്പേ അടുക്കളയിലേക്ക് എത്തിയ ഓഷിൻ അടുപ്പ് കത്തിക്കാൻ ആരംഭിച്ചിരുന്നു. മുമ്പത്തെ കഠിനമായ ജോലിയിൽ നിന്നും പഠിച്ച ശീലങ്ങൾ. ആദ്യ ദിവസം തന്നെ ഓഷിൻ ഗംഭീരമായി ചോറുവെച്ചു. മറ്റു വലിയ ജോലിക്കാർക്ക് പോലും അത് അത്ഭുതമായിരുന്നു. ഒന്നും പറയാതെ ഓരോ ജോലിയും ഓഷിൻ സ്വയം എടുത്ത് ചെയ്തുകൊണ്ടിരുന്നു. ഓരോന്ന് കഴിയുമ്പോഴും മറ്റു ജോലികളുണ്ടോ എന്ന് മുതിർന്ന വേലക്കാരികളോട് തിരക്കി.
മടക്കി. പക്ഷേ അതൊരു നല്ല സ്ഥലമായിരുന്നു. അവിടുത്തെ ആളുകളിൽ കുറെ പേരെങ്കിലും നല്ലവരും. അവർ ഓഷന് ഓഷന്റേതായ ജോലികൾ മാത്രമേ നൽകിയുള്ളൂ. അവരുടേതായ ജോലികൾ അവരും എടുത്തു. ഓഷന് ഒരുപാട് ഫ്രീ സമയം ലഭിച്ചു. ഓഷന്റെ പ്രധാന ജോലി കുട്ടിയെ നോക്കുക എന്നുള്ളതായിരുന്നു. ഓഷൻ കൊച്ചമ്മയിൽ നിന്ന് കുട്ടിയെ വാങ്ങി പുറത്തിട്ട് നടക്കുവാൻ തുടങ്ങി. ആ സമയമാണ് ഓഷൻ കണ്ടത് അവിടത്തെ അനന്തരവകാശിയും മിസസ് യാഷിറോയുടെ കൊച്ചുമകളുമായ കയോ സ്കൂളിലേക്ക് പുറപ്പെടുന്നു. മുതിർന്ന ആ കുട്ടിയെ ജോലിക്കാരി ഉമേ അകമ്പടി സേവിക്കുന്നു. ഓഷൻ ചോദിച്ചു, എന്തിനാ സ്കൂളിലേക്ക് പോവാൻ ഒരാളുടെ അകമ്പടി ഒറ്റയ്ക്ക് പോയാൽ പോരെ? കയോക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. മുൻ ചാട്ട്യക്കാരിയും വാശിക്കാരിയും അഹംഭാവം നിറഞ്ഞവളുമായിരുന്നു കയോ. ഓഷന് കഴിക്കുവാൻ അവിടെ നിറയെ ഭക്ഷണം ലഭിച്ചിരുന്നു. അവൾ ആവേശത്തോടെ ഒരുപാട് ഭക്ഷണം കഴിച്ചു. അവളുടെ സന്തോഷം മറ്റു ജോലിക്കാരെയും സന്തോഷപ്പെടുത്തി. കുറഞ്ഞ നാളുകൊണ്ട് തന്നെ അവൾ അവർക്കെല്ലാം പ്രിയങ്കരിയായി മാറിയിരുന്നു. ഒരു ദിവസം തന്റെ കയ്യിലുള്ള പേപ്പർ വായിച്ച് അതിലെ വാചകങ്ങൾ ആവർത്തിച്ചു പറഞ്ഞ് കുട്ടിയെയും പുറത്തു കിടത്തി നോക്കിക്കൊണ്ട് നടക്കുകയായിരുന്നു ഓഷൻ. അപ്പോഴാണ് കയോയുടെ മുറി ഉമ്മയും മറ്റൊരു ജോലിക്കാരിയും ചേർന്ന് വൃത്തിയാക്കുന്നത് അവൾ കണ്ടത്. നടന്നുകൊണ്ടിരുന്ന അവൾ മുറിക്കകത്ത് വെച്ചിരുന്ന കുറെ പുസ്തകങ്ങൾ കണ്ടു. അവൾക്കത് വായിക്കണമെന്ന് തോന്നി. അതിലൊരു പുസ്തകം അവളെടുത്ത് തുറന്നു നോക്കിക്കൊണ്ടിരുന്നു. ഈ സമയം പുറത്തുനിന്ന് വിളി കേട്ടു, ഓഷൻ വേഗം കുട്ടിയുടെ ഡയപ്പർ കഴുകൂ. ഓഷൻ വീണ്ടും പുസ്തകം നോക്കിക്കൊണ്ടിരുന്നു. തുടർന്നും ഓഷൻ എന്ന വിളി വന്നപ്പോൾ അവൾ പുസ്തകവും എടുത്ത് പുറത്തേക്ക് നടന്നു. ഡയപ്പർ കഴുകുന്നതിനിടയിലാണ് പെട്ടെന്ന് അവിടെ ഉയർന്ന കയോയുടെ ശബ്ദം ഓഷൻ കേട്ടത്. എന്റെ പുസ്തകം കാണുന്നില്ല എന്ന് പറഞ്ഞ് കയോ ബഹളം വെക്കുകയാണ്. അവളുടെ അമ്മയാവട്ടെ നീ വേറെ എവിടെയെങ്കിലും വെച്ചതാവുമെന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. അമ്മയോട് തർക്കിച്ച് ദേഷ്യപ്പെട്ട് കയ്യോ പുറത്തേക്ക് ഇറങ്ങി വന്നു. അവിടെ നിൽക്കുകയായിരുന്ന ഓഷിനെ കണ്ടു. ഓഷിന്റെ കയ്യിലുള്ള പുസ്തകവും അവൾ മുന്നോട്ട് നീങ്ങി വന്നതും ഓഷിൻ അവൾക്കരികിലേക്ക് ഓടിച്ചെന്ന് പുസ്തകം അവളുടെ മുന്നിലേക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇതെടുക്കണമെന്ന് കരുതിയതല്ല. കയോയുടെ അമ്മ ഉടൻ പറഞ്ഞു, ഓഷിൻ നിനക്ക് എങ്ങനെ ഇതിന് പറ്റി? കയോ പറഞ്ഞു, നീ ഇത് ചോദിക്കാതെയാണ് എടുത്തത്. കള്ളി, നീ മോഷ്ടിക്കാൻ ശ്രമിച്ചു. കയോയുടെ അമ്മ ചോദിച്ചു, ഓഷിൻ നീ ശരിക്കും അതെടുത്തോ? ഓഷിൻ അത് അവൾ വിക്കി വിക്കി പറയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. കയോയുടെ അമ്മ ഓഷിന്റെ കയ്യിൽ നിന്നും കുട്ടിയെ എടുത്തു. ഓഷിന് വല്ലാത്ത സങ്കടമായി. അധികം വൈകാതെ മിസസ് യാഷിറോയുടെ അടുത്ത് വിവരമെത്തി. കുടുംബം ഒന്നടങ്കം കൂട്ടം കൂടി ഓഷിനെതിരെ പരാതികൾ പറയുകയാണ്. യാഷിറോയുടെ മകൻ പറഞ്ഞു, ഒരു നാട്ടിൻ പുറത്തുകാരിയിൽ നിന്ന് വേറെന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ഇല്ലാത്ത കാര്യങ്ങൾക്കായി കൊതിക്കുകയാണ് അവൾ. അമ്മ, വീട്ടിലൊരു മോഷ്ടാവിനെ വെക്കാൻ നമുക്ക് പറ്റില്ല. ഈ സമയം വിളിക്കപ്പെട്ടിരുന്ന ഓഷിൻ മുറിക്ക് പുറത്തേക്കെത്തി. ഓഷിൻ മുറിക്കകത്തേക്ക് വിളിക്കപ്പെട്ടു. അവൾ അകത്തു വന്ന് പ്രണാമമർപ്പിച്ചു. കയോയുടെ അച്ഛൻ ചോദിച്ചു, ഓഷിൻ നീ കയോയുടെ പുസ്തകം മോഷ്ടിച്ചു? ഓഷിൻ ഇല്ലെന്ന് തലകുലുക്കി. കയോയുടെ അച്ഛൻ പറഞ്ഞു, നീ അത് ചോദിക്കാതെയാണ് എടുത്തത്. ഓഷിൻ തല താഴ്ത്തിയിരുന്നു. ഉത്തരം പറയേ, അയാൾ ആക്രോശിച്ചു. ഓഷിൻ ഭയന്ന് തല താഴ്ത്തിയിരിക്കുകയായിരുന്നു. കയോ പറഞ്ഞു, നീ അത് മോഷ്ടിക്കാൻ ശ്രമിച്ചു. മിസസ് യാഷിറോ അതിലിടപെട്ടു. എല്ലാവരോടും മിണ്ടാതിരിക്കാൻ പറഞ്ഞു. മിസസ് യാഷിറോയുടെ ശബ്ദം കേട്ടതും ഓഷിൻ പറഞ്ഞു, എന്റെ തെറ്റാ, എടുക്കണമെന്ന് വിചാരിച്ചതല്ല, എനിക്കൊന്ന് വായിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഉടൻ യാഷിറോ ചോദിച്ചു, പക്ഷേ നിനക്ക് വായിക്കാൻ പറ്റുമോ? ഓഷിൻ ഒന്നും മിണ്ടാതെ തല താഴ്ത്തിയിരുന്നു. യാഷിറോ പുസ്തകം കയോയോട് ഓഷിന് മുന്നിലേക്ക് വെക്കാൻ പറഞ്ഞു. അപ്രകാരം കയോ ചെയ്തതും ഓഷിൻ മുന്നിലേക്ക് നീങ്ങി പുസ്തകമെടുത്ത് വായിക്കുവാൻ ആരംഭിച്ചു. അതിഗംഭീരമായി സ്ഫുടതയോടെ വളരെ ഭംഗിയായി ഓഷിൻ വായിച്ചു. അത്ഭുതത്തോടെ കയോയുടെ അച്ഛനും യാഷിറോയും എല്ലാം അത് കേട്ടു. യാഷിറോ പറഞ്ഞു, നീ സത്യമാണ് പറയുന്നത്. നിനക്ക് ഇത്ര നന്നായി വായിക്കാൻ പറ്റുമെങ്കിൽ നീ പുസ്തകമെടുത്ത് കുറച്ചൊക്കെ വായിച്ചോളൂ. ഓഷിൻ, ആളുകൾ വേലക്കാരെ മുൻവിധിയോടെയാണ് കാണുന്നത്, നീ നല്ല പോലെ ശ്രദ്ധിക്കണം. ഓഷിൻ ശരി മേഡം എന്ന് പറഞ്ഞ് തന്റെ നന്ദി പ്രകാശിപ്പിച്ചു. യാഷിറോ കയ്യോടായി പറഞ്ഞു, നീ ഓഷിന് പുസ്തകം കൊടുക്ക്, നീ അത് അലമാരയിൽ നിന്ന് എടുക്കാറ് പോലുമില്ലല്ലോ. ശേഷം അവർ തുടർന്നു പറഞ്ഞു, ഞാൻ ഓഷിനെ ഇഷ്ടപ്പെടുന്നത് കാരണം നീ അവളെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ ഈ കട ഒരിക്കലും നിന്റേതാകില്ല, കേട്ടല്ലോ. അത് കയോക്കും കയോയുടെ അമ്മയ്ക്കും ഏറെ ദേഷ്യമുണ്ടാക്കി. കയോ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. പിന്നാലെ അമ്മയും അവളുടെ അച്ഛനും. യാഷിറോ ചോദിച്ചു, ഓഷിൻ നീ സ്കൂളിൽ പോകുന്നില്ല, പിന്നെ എങ്ങനെയാണ് വായിക്കാൻ പഠിച്ചത്? ഓഷിൻ വേദനയോടെ തല താഴ്ത്തിയിരുന്നു. അത് കണ്ടതും മിസസ് യാഷിറോ പറഞ്ഞു, നിനക്ക് ഓർമ്മിക്കാൻ ഒരുപാട് മോശമായ കാര്യങ്ങൾ ഉണ്ടാവുമല്ലേ. മിസസ് യാഷിറോ വളരെ നല്ല ഒരു സ്ത്രീയായിരുന്നു. അവർക്ക് ഓഷിനെ പൂർണമായും മനസ്സിലായിരുന്നു. ഓഷിൻ വിതുമ്പുവാൻ ആരംഭിച്ചു. അതോടെ കയോക്ക് ഓഷിനോട് അല്പം ദേഷ്യമൊക്കെ തോന്നി തുടങ്ങിയിരുന്നു. ഓഷിനും മറ്റുള്ളവരും സന്തോഷത്തോടെ ഇരിക്കുന്നത് കയോയിൽ വിഷമമുണ്ടാക്കി. ഒരു ദിവസം ഓഷിൻ നെരിപ്പോടിനടുത്തിരുന്ന് ശുൻസാക്കു സമ്മാനിച്ച ഹാർമോണിക്ക വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങോട്ടേക്ക് കയോ കടന്നു വന്നു. ഇത് കൊള്ളാലോ, ഇതെവിടുന്നാ നിനക്ക്? കയോ ഓഷിനോട് ചോദിച്ചു. എനിക്കൊരാൾ തന്നതാണ്, ഓഷിൻ പറഞ്ഞു. ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് കയോ അത് അവളിൽ നിന്ന് വാങ്ങി. അത് വായിക്കുവാൻ തുടങ്ങി. ശേഷം നിർബന്ധ ബുദ്ധിയിൽ അവൾ പറഞ്ഞു, ഇതെനിക്ക് വേണം, ഇതിന്റെ പണം അമ്മയിൽ നിന്ന് വാങ്ങിക്കൂ. പക്ഷേ തന്റെ പ്രിയപ്പെട്ട ഹാർമോണിക്ക ആർക്കും കൊടുക്കാൻ
ഒഴിവാക്കാൻ ഓഷൻ ആവുമായിരുന്നില്ല. അത് തന്റേതാണ്, തിരിച്ചതാ. ലോകത്തുള്ള മുഴുവൻ പണവും തന്നാലും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഓഷൻ അത് അവളിൽ നിന്ന് പിടിച്ചു വാങ്ങാൻ നോക്കി. കയോക്ക് വല്ലാത്ത ദേഷ്യം വന്നു. കയോ അവളെ തള്ളിയിട്ടു. അവളുടെ ഹാർമോണിക്ക വലിച്ചെറിഞ്ഞു. ഓഷൻ അത് ഓടിപ്പോയെടുത്തു. പൊന്നുപോലെ അത് തുടച്ചു വൃത്തിയാക്കി. കയോ വീണ്ടും അവളുടെ അടുക്കലേക്ക് വന്ന് അവളുമായി തല്ലുകൂടുവാൻ തുടങ്ങി. ഓഷനെ തള്ളി മാറ്റി മറിച്ചിട്ട് നിലത്ത് കിടന്ന ഹാർമോണിക്ക ദേഷ്യത്തിൽ ചവറ് ചവറ് എന്ന് പറഞ്ഞ് കയോ ചവിട്ടി പൊട്ടിക്കുവാൻ തുടങ്ങി. വീണുകിടന്ന ഓഷൻ അത് സങ്കടത്തോടെ നോക്കിക്കണ്ടു. അവൾക്ക് സഹിക്കാനായില്ല. അവൾ എഴുന്നേറ്റ് ഓടി വന്നു. ചവിട്ടിക്കൊണ്ടിരുന്ന കയോയെ പിടിച്ചു തള്ളി. ഹാർമോണിക്ക നിലത്ത് നിന്നെടുത്ത് സൂക്ഷ്മതയോടെ തുടച്ചു വൃത്തിയാക്കാൻ തുടങ്ങി. വേദനയോടെ അവൾ കരഞ്ഞുകൊണ്ടിരുന്നു. ഹാർമോണിക്ക തുടച്ചു വൃത്തിയാക്കി വശത്തേക്ക് നോക്കിയ സമയത്താണ് ഓഷൻ അത് കണ്ടത്. താൻ പിടിച്ചു തള്ളിയ കയ്യോ നിലത്ത് ബോധരഹിതയായി വീണുകിടക്കുന്നു. ഓഷൻ അവൾക്കരികിലേക്ക് ഓടിയെത്തി അവളെ വിളിച്ചെഴുന്നേൽപ്പിക്കുവാൻ ശ്രമിച്ചു. അന്ന് വൈകുന്നേരം ഓഷൻ വീണ്ടും ക്രോസ വിസ്താരത്തിനായി വിളിക്കപ്പെട്ടു. മിസസ് യാഷിറോയുടെ അറയിലേക്ക് കടന്നതും കക്കായ കടന്നുവന്ന് ഓഷനെ ശക്തമായി മർദ്ദിച്ചു. ഓഷൻ തല്ലുകൊണ്ട് താഴെ വീണു. ഉടൻ മിസസ് യാഷിറോ വിളിച്ചു പറഞ്ഞു, സെയ്റ്ററോ, അവളൊരു ചെറിയ കുട്ടിയാണ്. ശേഷം മിസസ് യാഷിറോ ഓഷനോടായി ചോദിച്ചു, നീ കയോയെ തള്ളിയിട്ടോ? ഓഷൻ തല താഴ്ത്തി അത് സമ്മതിച്ചു. എന്തിനാണ് അത് ചെയ്തത്? യാഷിറോ ചോദിച്ചു. ഓഷൻ ഉടൻ പറഞ്ഞു, എന്റെ തെറ്റായിരുന്നു. യാഷിറോ തുടർന്ന് ചോദിച്ചു, എന്തിനാണ് നീ അത് ചെയ്തത്? ഒരു കാരണവുമില്ലാതെ നീ അങ്ങനെ ചെയ്യില്ല, എന്തിനാണെന്ന് പറയൂ. ഓഷൻ തല താഴ്ത്തിയിരുന്നു. യാഷിറോ അവളുടെ കൈകൾ കണ്ടു. കൈകളിൽ പരിക്കുകൾ പറ്റിയിരുന്നു. ഉടൻ അത് അവൾ മറച്ചു പിടിക്കാൻ ശ്രമിച്ചു. അമ്മയ്ക്കരികിലേക്ക് നടന്നുവന്ന സെയ്റ്ററോ പറഞ്ഞു, എന്റെ ആശങ്ക വെറുതെയായില്ല. ഇവളൊരു ഒളിച്ചോടിയ പട്ടാളക്കാരന്റെ കൂടെ ഒളിച്ചു കഴിയുകയായിരുന്നു എന്നൊരു കേട്ടുകേൾവിയുണ്ട്. ഇവൾ പാവമൊന്നുമല്ല. ആ കേട്ടുകേൾവി ഇപ്പോ സത്യമാണെന്ന് മനസ്സിലായി. തുടർന്ന് അദ്ദേഹം ഓഷന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, ഈ ജോലി നിലനിർത്താൻ നീ അത് രഹസ്യമായി സൂക്ഷിച്ചു. അത് കേട്ടതും ഓഷൻ ചാടി പറയുവാൻ തുടങ്ങി, മിസ് കയോയെ വേദനിപ്പിച്ചതിൽ എന്നോട് ക്ഷമിക്കണം. പക്ഷേ ഷുൻസാക്കുവിന് വിമർശിക്കരുത്. അദ്ദേഹം ദയാലുവായ നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹം എന്നെ എഴുതാനും വായിക്കാനും പഠിപ്പിച്ചു. അദ്ദേഹം ഒരു ഭീരുവോ രാജ്യദ്രോഹിയോ ആയിരുന്നില്ല. യുദ്ധത്തിൽ കൂട്ടുകാരും ശത്രുക്കളും കൊല്ലപ്പെട്ടു. അതുകൊണ്ടാണ് അദ്ദേഹം പട്ടാളത്തിൽ നിന്ന് പോകുന്നത്. യുദ്ധം മോശമാണ് അല്ലേ? അത് കേട്ടതും ദേഷ്യത്തിൽ കയോയുടെ അച്ഛൻ പറഞ്ഞു, നിനക്കങ്ങനെ പറയാൻ ഇത്ര ധൈര്യമോ? കുട്ടിപ്പിശാജെ, നീയൊരു ദുഷ്ടയാണല്ലോ. ഉടൻ ഡോക്ടർ വന്നിട്ടുണ്ടെന്ന് ഒരു ജീവനക്കാരി അങ്ങോട്ടേക്ക് വന്ന് പറഞ്ഞു. കയോയുടെ അച്ഛൻ ഉടൻ അവിടെ നിന്നും മടങ്ങി. അല്പനേരം കഴിഞ്ഞ് ഓഷിന്റെ മുറിയിലേക്ക് വന്ന് മിസസ് യാഷിറോ പറഞ്ഞു, ഓഷിൻ, നീ ഇവിടെ നിൽക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ മകന്റെയും അവന്റെ ഭാര്യയുടെയും തീരുമാനം വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. കയോ ഒരു പിടിവാശിക്കാരിയാണ്. നിങ്ങൾ രണ്ടുപേരും ഒത്തുപോകില്ല. അത് നിനക്ക് നല്ലതായിരിക്കില്ല. അടുത്ത ദിവസം സുഖം പ്രാപിച്ചെഴുന്നേറ്റ കയോയുടെ അരികിലേക്ക് ഒരു വേലക്കാരി കടന്നു വന്നു. ഓഷിൻ കൊടുത്തയച്ച പുല്ലുകൊണ്ടുണ്ടാക്കിയ മൂങ്ങ അവർ അവൾക്കു കൊടുത്തു. ഓഷിനെ പുറത്താക്കുകയാണെന്ന കാര്യം വേലക്കാരിയിൽ നിന്ന് കയോ മനസ്സിലാക്കി. കയോക്ക് താൻ ചെയ്ത പ്രവൃത്തികളിൽ കുറ്റബോധം തോന്നിയിരുന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന തന്റെ വല്യമ്മയുടെയും അച്ഛന്റെയും അമ്മയുടെയും അടുത്തേക്ക് അവൾ ഓടിയെത്തി. വല്യമ്മയോട് തന്റെ തെറ്റാണെന്നും ഓഷിനെ പുറത്താക്കരുതെന്നും കരഞ്ഞപേക്ഷിച്ചു. തന്റെ തെറ്റുകൾ ഏറെ ഏറ്റുപറഞ്ഞ് ഓഷിനെ പുറത്താക്കരുതേ എന്ന് അപേക്ഷിക്കുന്ന തന്റെ കൊച്ചുമകളോട് മിസസ് യാഷിറോയ്ക്ക് ഏറെ സ്നേഹം തോന്നി. കയോയുടെ ആഗ്രഹം പോലെ തന്നെ നടന്നു. ഓഷിൻ ആ സത്രത്തിൽ തുടർന്ന് ജീവിക്കുവാൻ തുടങ്ങി. ഏറെ സന്തോഷത്തോടെ കുറച്ചു നാളുകൾക്ക് ശേഷം പുതുവർഷം പിറക്കാൻ പോവുകയാണ്. കകായ കുടുംബം മുഴുവനും പുതുവർഷത്തെ തുടർന്ന് പ്രാർത്ഥന നടത്തുന്ന ഇടത്തേക്കെത്തി. അവർക്കൊപ്പം ഓഷിനും ഉണ്ടായിരുന്നു. പട്ടണത്തിലൂടെ നടക്കുന്നതിനിടയിൽ പട്ടണത്തിലെ ഗംഭീര കളിക്കാഴ്ചകൾ കയോയും ഓഷിനും നോക്കിക്കണ്ടുകൊണ്ടിരുന്നു. അവരിരുവരും അടുത്ത സുഹൃത്തുക്കളായി മാറിയിരുന്നു. അപ്പോഴാണ് ഓഷിൻ ആ കാഴ്ച കണ്ടത്. ദൂരെ വേശ്യയെപ്പോലെ തോന്നിക്കുന്ന ഒരു സ്ത്രീ ആണുങ്ങൾക്കൊപ്പം കുഴഞ്ഞു മറിഞ്ഞു നടക്കുന്നു. അതിന് തനിക്ക് പരിചയമുള്ള ഒരു സ്ത്രീയുടെ മുഖം. അത് കണ്ട് അന്തിച്ചിരിക്കുന്ന ഓഷിനോട് കയോ ചോദിച്ചു, ഏതാണ് ആ സ്ത്രീകൾ? ഓഷിനൊന്നും മിണ്ടിയില്ല. അവൾ ആ സ്ത്രീകൾ പോയ വഴിയിലേക്ക് ഓടി ചെന്നു നോക്കി. ആണുങ്ങൾക്കൊപ്പം കുഴഞ്ഞു മറഞ്ഞ് കുഞ്ചി നടന്നിരുന്നത് തന്റെ അമ്മയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അതവളെ ഞെട്ടിക്കുക തന്നെ ചെയ്തു. അമ്മയും ഓഷിനെ കണ്ടു. പക്ഷേ ഇരുവർക്കും പരസ്പരം സംസാരിക്കാൻ പറ്റുന്ന സ്ഥലമായിരുന്നില്ല അത്. ഓഷിനടുത്തേക്ക് ഓടി വന്ന കയോ വീണ്ടും അത് ആരാണെന്ന് തിരക്കിയെങ്കിലും ഓഷിനൊന്നും മിണ്ടിയില്ല. തിരികെ സത്രത്തിലേക്ക് മടങ്ങിയെത്തിയിട്ടും ഓഷിൻ തീരെ ഓക്കെ ആയിരുന്നില്ല. എല്ലാവരും കളിക്കുമ്പോഴും ഓഷിൻ ദുഃഖത്തിൽ മാറിയിരുന്നു. അധികം വൈകാതെ അങ്ങോട്ടേക്ക് കയോയുടെ അച്ഛൻ വന്നു. അദ്ദേഹം കുറച്ചധികം കുടിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, പുതുവർഷമായിട്ട് ആർക്കും സന്തോഷമില്ലെന്ന് തോന്നുന്നു. പുറത്തൊരു സ്ത്രീ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നത് കണ്ടു. ഓഷിൻ അത് പെട്ടെന്ന് മനസ്സിലായി. പുറത്ത് തിരിഞ്ഞു നടക്കുന്നത് ചിലപ്പോൾ തന്റെ അമ്മയായിരിക്കും. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഓഷിൻ പതിയെ സത്രത്തിന്റെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. പുറത്തെ വഴിയിലൂടെ മുന്നോട്ട് നടന്നു. വഴിയരികിൽ നിൽക്കുകയായിരുന്ന തന്റെ അമ്മയെ അവൾ കണ്ടു. അമ്മ അടുത്തേക്ക് വന്ന് ഓഷിനെ കെട്ടിപ്പിടിച്ചു. ശേഷം അവളോട് പറഞ്ഞു തുടങ്ങി, നിന്നെ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചില്ല ഓഷിൻ.
നീ എവിടെയാണ് ജോലി ചെയ്യുന്നത് എന്നറിയണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. കക്കായയെ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അവർ നിന്നെ നന്നായി നോക്കുന്നുണ്ടാകുമല്ലേ? ഉടൻ ഓശൻ ചോദിച്ചു. അമ്മ എന്താ സക്കാട്ടയിൽ? അവളുടെ മുന്നിലിരുന്ന് അമ്മ പറഞ്ഞു തുടങ്ങി. സിൽവർ മൈൻ നീരുറവയ്ക്കടുത്തുള്ള ഒരു സത്രത്തിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഒരു അതിഥി ഞങ്ങളെ പട്ടണത്തിലേക്ക് ഒരു രസത്തിന് കൊണ്ടുവന്നത് നീ കക്കായയുടെ മക്കളുടെ ഒപ്പമായിരുന്നു, അമ്മ ചോദിച്ചു. ഓശൻ ഒന്നും മിണ്ടാതെ നിൽക്കുകയായിരുന്നു. അമ്മ തുടർന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു, എനിക്കൊന്നിനെ പറ്റിയോർത്തും പേടിക്കേണ്ടതില്ല. വസന്തകാലത്ത് മഞ്ഞുരുകുമ്പോൾ ഞാൻ വീട്ടിലേക്ക് പോകും. മോള് ശ്രദ്ധിച്ചു കേൾക്കണം, എത്ര ബുദ്ധിമുട്ടിലാണെങ്കിലും നിനക്കും അച്ഛനും ഞാൻ നാണക്കേട് വരുത്തിവെക്കില്ല, ഞാൻ വാക്കു തരുന്നു. അമ്മ തന്റെ മകൾ ഓശനെ കെട്ടിപ്പിടിച്ചു. അമ്മയും ഓശനും കരയുന്നുണ്ടായിരുന്നു. അല്പം കഴിഞ്ഞതും അമ്മ അവളോട് മടങ്ങിപ്പോവാൻ പറഞ്ഞു. മടങ്ങുവാൻ തിരിഞ്ഞ ഓശൻ വീണ്ടും തിരികെ വന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. അധികം വൈകാതെ ഓശൻ തിരികെ പോയി. അവൾ മടങ്ങുന്നത് നിറകണ്ണുകളോടെ ആ അമ്മ നോക്കി നിന്നു. സത്രത്തിനകത്തേക്ക് നടന്നു കയറിയ ഓശൻ പൊട്ടിക്കരയുവാൻ തുടങ്ങിയിരുന്നു. അങ്ങോട്ടേക്ക് ഈ കാഴ്ചകളെല്ലാം കണ്ടുകഴിഞ്ഞ് വന്നു നിന്ന് മിസ്സസ് യാഷിറോ പറഞ്ഞു, ഓശൻ അതാണ് സ്ത്രീകളുടെ കാര്യം. സ്ത്രീകളാരും സ്വന്തം ആവശ്യത്തിന് വേണ്ടിയല്ല ജോലി ചെയ്യുന്നത്, മാതാപിതാക്കൾക്കും ഭർത്താവിനും മക്കൾക്കും വേണ്ടിയാണ്. അവർക്ക് സ്വന്തം കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ആവില്ല. സ്ത്രീകൾ അങ്ങനെയായിപ്പോയി. നിന്റെ അമ്മയും അതുപോലെ തന്നെയാണ്. കുടുംബത്തിനു വേണ്ടി അവൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരിക്കലും അവളെ കുറ്റപ്പെടുത്താനാവില്ല. ഓശൻ, കഴിയുന്നത്ര നീ നിന്റെ അമ്മയെ സ്നേഹിക്ക്. അമ്മ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ഓശൻ മിസസ് യാഷിറോയെ നോക്കി പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്നു. നാളുകൾ വീണ്ടും ഒരുപാട് കഴിഞ്ഞുപോയി. മഞ്ഞുകാലം അതിന്റെ അവസാനത്തോടടുത്തു. ഓശൻ പതിവ് പോലെ തന്റെ ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയം കയോയുടെ അമ്മ വന്ന് അവളോടൊരു കാര്യം പറഞ്ഞു. ഗ്രാമത്തിൽ നിന്നും ഒരു വാർത്ത വന്നിരിക്കുന്നു, ദുഃഖ വാർത്തയാണ്. നിന്റെ മുത്തശ്ശി വലിയ ദീനം പിടിപെട്ട് കിടപ്പിലാണ്. അവർ അവസാനമായി നിന്നെ കാണണമെന്ന് പറയുന്നു. നീ ഉടൻ തന്നെ ജോലികൾ മറ്റുള്ളവരെ ഏൽപ്പിച്ച് അങ്ങോട്ടേക്ക് മടങ്ങിക്കൊള്ളൂ. പക്ഷേ ഓശൻ, എനിക്ക് ജോലിയുണ്ടെന്നും അത് കഴിഞ്ഞ് പോവാമെന്നും പറഞ്ഞു. അവൾ ഓരോ ജോലികൾ എടുത്തു ചെയ്യുവാൻ തുടങ്ങി. വേദനയോടെ സഹപ്രവർത്തകർ അവരെ നോക്കി നിന്നു. ശേഷം അവളെ വട്ടം പിടിച്ചു പറഞ്ഞു, നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? നീ പൊക്കോ, ഈ ജോലികളൊക്കെ ഞങ്ങൾ ചെയ്തോളാ. ഓശൻ അതൊന്നും കേട്ടില്ല. അവൾ ജോലികൾ തുടർന്നുകൊണ്ടേയിരുന്നു. അല്പം കഴിഞ്ഞതും കയോ അങ്ങോട്ടേക്ക് ഓടി വന്നു. തന്റെ കിമോണ ഓശൻ അടുത്തേക്ക് കൊടുത്ത് അവളോടായി പറഞ്ഞു, ഇതാ എന്റെ കിമോണ, ഇതിട്ട് വീട്ടിലേക്ക് പോ. ഓശൻ, നിന്റെ അമ്മൂമ്മ നിന്നെയും കാത്തിരിക്കുകയാണ്. തന്റെ പ്രിയ സുഹൃത്ത് പറഞ്ഞതും ഓശൻ ആലോചിക്കുവാൻ ഉണ്ടായിരുന്നില്ല. അവൾ കയോ കൊടുത്ത കിമോണയും ധരിച്ച് നഗരത്തിലൂടെ ഏറെ വേഗത്തിൽ ഓടുവാൻ തുടങ്ങി. ഇതേ സമയം അവശ നിലയിലായിരുന്ന മുത്തശ്ശിയെ അങ്ങോട്ടേക്ക് വന്നെത്തിയിരുന്ന ഓശിന്റെ അമ്മ പരിപാലിക്കുകയായിരുന്നു. മുത്തശ്ശിയെ എത്തി നോക്കിക്കൊണ്ടുപോയ ഓശിന്റെ അച്ഛൻ പറഞ്ഞു, അവരെ ഇനി വെറുതെ വിട്ടേരെ, ഇതുകൊണ്ടൊന്നും ഒരു ഗുണവുമില്ല. ഓശൻ അപ്പോഴും തന്റെ വീട് ലക്ഷ്യമാക്കി നിർത്താതെ ഓടിക്കൊണ്ടിരുന്നു. മരണപ്പെടുന്നതിന് മുമ്പ് തന്റെ പ്രിയപ്പെട്ട മുത്തശ്ശിയെ കാണണം, അതുമാത്രമായിരുന്നു അവളുടെ ലക്ഷ്യം. ഭക്ഷണം പാകം ചെയ്ത് ഓശിന്റെ അമ്മ മുത്തശ്ശിയുടെ അടുത്തേക്കെത്തി. അവരുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഇത് ഓശിൻ കകായയുടെ അവിടുന്ന് സമ്പാദിച്ച ചോറാണ്. ശേഷം ആ ഭക്ഷണം മുത്തശ്ശിക്ക് കോരിക്കൊടുക്കുവാൻ തുടങ്ങി. മുത്തശ്ശി സമാധാനത്തോടെ തൃപ്തിയോടെ തന്റെ കൊച്ചുമകൾ അടുത്തുള്ള പോലെ ആ ഭക്ഷണം കഴിച്ചു. അധികം വൈകുന്നതിന് മുമ്പേ മുത്തശ്ശി മരണപ്പെട്ടിരുന്നു. തന്റെ ജോലിയിൽ നിന്നും ഏറെ വേദനയോടെ പുറത്തേക്ക് വന്ന അച്ഛൻ പുറത്തുനിന്ന് പൊട്ടിക്കരഞ്ഞു. അധികം വൈകുന്നതിന് മുമ്പേ ഓശൻ അങ്ങോട്ടേക്ക് ഓടിയെത്തി. അകത്തേക്ക് നോക്കി അവൾ തളർന്നിരുന്നുപോയി. തന്റെ പ്രിയപ്പെട്ട മുത്തശ്ശി മരണപ്പെട്ടിരിക്കുന്നു. അവൾ വാതിൽക്കൽ ഇരുന്ന് കരഞ്ഞു. ഓശന് തന്റെ പ്രിയപ്പെട്ട മുത്തശ്ശിയെ അവസാനമായി ഒന്ന് കാണുവാൻ പോലും കഴിഞ്ഞില്ല. ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിവസം ഉറക്കമുണർന്ന് മുത്തശ്ശിയുടെ സ്മൃതി മണ്ഡപത്തിന് മുന്നിൽ നിൽക്കുന്ന സമയം അമ്മ പൊതിഞ്ഞു വെച്ചിരുന്ന ഒരു പേപ്പറിൽ നിന്നും ഒരു നാണയമെടുത്ത് ഓശന് നേരെ നീട്ടി. ശേഷം ഓശനോടായി പറഞ്ഞു, ഇതെന്താണെന്ന് ഓർമ്മയുണ്ടോ? നീ ജോലി ചെയ്തിരുന്ന കുടുംബം തിരികെ തന്നതാണിത്. ഓശൻ ആ നാണയത്തിലേക്ക് നോക്കി. ആദ്യമായി മുത്തശ്ശി അവൾ ജോലിക്കായി പുറപ്പെട്ടപ്പോൾ അവൾക്ക് കൊടുത്ത നാണയമായിരുന്നു അത്. വേദനയോടെ അവൾ ഏറെ നേരം ആ നാണയത്തിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ശേഷം അതെടുത്ത് തന്റെ പ്രിയപ്പെട്ട ബാഗിലേക്ക് വെച്ചു. തുടർച്ചയായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന തന്റെ അമ്മയെ നോക്കിക്കൊണ്ടിരുന്നു. മിസസ് യാഷിറോ പറഞ്ഞ വാക്കുകൾ അവൾക്ക് ഓർമ്മ വന്നു. ഓശൻ, സ്ത്രീകളാരും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല ജോലി ചെയ്യുന്നത്, അവർ മാതാപിതാക്കൾക്കും ഭർത്താവിനും മക്കൾക്കും വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. അവർക്ക് സ്വന്തം കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ആവില്ല. തുടർച്ചയായി ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന അമ്മയെ അവൾ നോക്കിക്കൊണ്ടിരുന്നു. എഴുന്നേറ്റ് നിന്ന് അവൾ വിളിച്ചു, അമ്മ, അമ്മ എപ്പോഴും നിർത്താതെ ജോലി ചെയ്യുകയാണല്ലോ. ചിരിയോടെ അമ്മ പറഞ്ഞു,
അതാണ് അമ്മമാർ ചെയ്യുന്നത്. ഓഷ്യൻ അമ്മയ്ക്കരികിലേക്ക് ഓടി വന്നു. അമ്മ എന്ന് വിളിച്ച് അമ്മയോടായി പറഞ്ഞു, അമ്മയുടെ മകളായതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. അമ്മയുടെ മുഖത്ത് നോക്കി മനോഹരമായവൾ പുഞ്ചിരിച്ചു. അമ്മയിലും അതുവല്ലാത്ത സന്തോഷമുണ്ടാക്കി. അമ്മ അല്പം ദുഃഖത്തോടെയെങ്കിലും പറഞ്ഞു, ഓഷ്യൻ നീ ഇവിടെ നിന്നോ, ഞങ്ങൾ എന്തെങ്കിലും വഴിയുണ്ടാക്കാം. നീ ഇനിയും ജോലിക്ക് പോവണ്ട. നീ നമ്മുടെ കുടുംബത്തിന് വേണ്ടി കഠിനമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പറ്റില്ലെന്ന് തലകുലുക്കി ഓഷ്യൻ പറഞ്ഞു, അതത്ര കഠിനമൊന്നുമല്ല, ഒറ്റയ്ക്കുള്ളുവെങ്കിലും അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അവൾ ചിരിച്ചുകൊണ്ടിരുന്നു. ചിരിക്കിടയിലും അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. നിറകണ്ണുകളോടെ ആ അമ്മയും തന്റെ മകളെ നോക്കി. തന്റെ പ്രിയപ്പെട്ട മകളെ കെട്ടിപ്പിടിച്ചു. കണ്ണുനീരൊഴുക്കി വേദനയോടെ ഇരുവരും കെട്ടിപ്പിടിച്ചു നിന്നുകൊണ്ടേയിരുന്നു. അധികം വൈകാതെ ഓഷ്യൻ വീണ്ടും ജോലിക്കായി പുറപ്പെട്ടു. ഇത്തവണ അവളിൽ അത്രയധികം ദുഃഖമുണ്ടായിരുന്നില്ല. കളിച്ചു ചിരിച്ച് അവൾ തന്റെ ജോലി സ്ഥലത്തേക്ക് മടങ്ങി. തന്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് താൻ അത് ചെയ്യുന്നതെന്ന സന്തോഷം അവളിൽ നിറഞ്ഞിരുന്നു. ഹൃദയഭേദകമായ ആ രംഗത്തോടെ മനോഹരമായ സിനിമ അവസാനിക്കുകയാണ്. ഓഷ്യന്റെ കഥ പറഞ്ഞ ഈ എപ്പിസോഡ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു മികച്ച ചിത്രവുമായി ഉടൻ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.